ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ളത് എടുക്കുക. നമ്മളിനി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എരിവിനാവശ്യമായിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി എടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി നമ്മളൊന്ന് ചതച്ചെടുത്ത് വെക്കുക. അപ്പോൾ ഇതാണ് മെയിൻ ഐറ്റം. നമ്മുടെ ചൂരമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം മാംസമുള്ള മീൻ ഏതായാലും നമുക്കത് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ച ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി എങ്ങനെ താറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള മൂപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യം ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ശകലം മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് നമ്മളുടെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ കറി പൗഡർ, അതൊരല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ആ പൊടിച്ചു വെച്ചിട്ടുള്ള മീൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.